ഹലോ ഗൈസ്, മഹേഷും മാരുതിയും എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമ ഓവറോൾ ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സിനിമയുടെ കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ഈ സിനിമ. അപ്പോൾ ഇതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇറങ്ങിയത്, സോങ്ങൊക്കെ. കാരണം ഈ സിനിമയിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ മമത മോഹൻദാസ് ആസിഫ് അലിയുടെ കോംബോ ആയിരുന്നു. അപ്പോൾ ആ കോംബോയിൽ ഇപ്പോൾ എത്ര 10 വർഷത്തിന് മേലേക്ക് ശേഷമാണൊന്നും അവർ ഈ കോംബോയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ സിനിമ ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തെങ്കിലും സേതുവാണ്, നമ്മുടെ കുട്ടനാടൻ ബ്ലോഗ്. സച്ചി സേതുവിലെ കോംബോയിൽ അവർ സ്പ്ലിറ്റായ ശേഷം ഒരു കുട്ടനാടൻ ബ്ലോഗാണ് സേതു ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം വേറെ ഒരു പടം ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എക്സിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കുട്ടനാടൻ ബ്ലോഗിന് ശേഷം സേതു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് മഹേഷും മാരുതിയും എന്ന സിനിമ. അപ്പോൾ ഈ സിനിമ കണ്ട് എനിക്ക് ഓവറോൾ തോന്നിയത് ഒരു സിമ്പിൾ ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിട്ടാണ്. വേറെ ഒന്നുമില്ല, കാരണം നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം മഹേഷും മാരുതിയും. മഹേഷിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ആസിഫ് അലിയാണ്. അപ്പോൾ ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നു. അപ്പോൾ ആ കാറിനും അമിതമായി സ്നേഹിക്കുന്ന ഒരു ബേസിലാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. അപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു സിമ്പിളായിട്ടിരുന്ന ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മഹേഷും മാരുതിയും. കാരണം ഞാൻ ഒട്ടും അധികം പ്രതീക്ഷിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആസിഫ് അലി പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആസിഫ് അലിയുടെ ഒരു ഫാനാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രതീക്ഷയും പിന്നെ മമതയുടെ കോംബോ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ സിനിമ കണ്ടത് തന്നെ. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് സിനിമ കണ്ടപ്പോഴും എനിക്ക് അത് തന്നെ തന്നിട്ടുണ്ട്. കാരണം ഒരു ഫീൽ ഗുഡാണ്. കാരണം അതിൽ ആസിഫ് അലി മമതയുടെ കൂടാതെ തന്നെ മണിയൻ പിള്ള രാജു നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ അമ്മ ക്യാരക്ടർ ആയത് പേര് എനിക്കറിയില്ല, നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അവരുടെ കൂട്ടുകാരായിട്ട് വരുന്ന രണ്ട് പേരുണ്ട്, അവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ അതിൽ പ്രേംകുമാർ ചേട്ടൻ, പിന്നെ സാജു ചേട്ടൻ, അവരൊക്കെ പഴയ കുറേ ആർട്ടിസ്റ്റുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗസ്റ്റായിട്ട് പിന്നെ ചന്തു നാഥ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിജയ് ബാബു ചേട്ടൻ, പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം അനുമോൾ, അവരൊക്കെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. ചെറിയ ക്യാരക്ടറാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരുടെ കിട്ടിയ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പെർഫോം ചെയ്യാൻ ഈ സിനിമയിൽ അത്ര തന്നെയുള്ളൂ. ആസിഫ് അലിക്കാണെങ്കിലും പെർഫോമൻസ് ബേസിൽ ഈ സിനിമയിലേക്ക് ചെയ്യാൻ അത്രയേ ഉള്ളൂ. കാരണം അത് രീതിയിലാണ് കഥ ഫുള്ള് പോകുന്നത്. ചിലപ്പോൾ ലാഗ് അടിക്കും, അധികം ലാഗൊന്നും തോന്നിയൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. പ്രെഡിക്റ്റബിളാണ് പല സീൻസും. നമുക്ക് നെക്സ്റ്റ് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ മൂവി തന്നെയാണ്. പക്ഷേ ക്ലൈമാക്സിൽ അവർ ചെറിയ രീതിയിൽ ട്വിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ വിഷ്വൽസാണ്. വിഷ്വൽസ് ആ ഒരു എവിടെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടുത്തെ ആ വിഷ്വൽസൊക്കെ ആ ഒരു ഗ്രാമ ഭംഗിയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവരൊരു കുളം, ഇവർ പോയിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു തോടിൻ്റെ സൈഡൊക്കെ കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ല ഫീലായി തോന്നി നമുക്ക് തിയേറ്ററിലെ സിനിമ കാണുമ്പോൾ. എനിക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങൊക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാൻ ഈ സിനിമയിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അത്രയും ലോയോ അല്ല, നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഫീൽ ഗുഡ് എൻ്റർടൈനർ തന്നെയാണ്. ഫാമിലിക്ക് ഒന്ന് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലിക്കൊക്കെ ഇഷ്ടം പറ്റും. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മൊമെൻസൊക്കെ സിനിമയിലുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പം ഞാൻ തുറമുഖത്തിൻ്റെ റിവ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവ്യൂ എല്ലാവരും പോയി കാണാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ സുരേഷ് മാധവ്. അടുത്തൊരു മൂവിയുടെ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ.